Najaf. Najaf. ഇവനായിട്ട് എനക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിന് ഒരു ഫ്ലാഷ് ബാക്കോ? ഞാൻ സൈദർപള്ളിയിലായിരുന്ന കാലം, അബ്ദു മുസ്തഫയൊക്കെ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം, എന്റെ പ്ലസ് ടു പഠനകാലം. എപ്പോഴും കൂടെ രണ്ട് സുഹൃത്തുക്കൾ, എന്നെക്കാളും ഒന്ന് രണ്ടു വയസ്സ് മുതിർന്നവരാ, നിജാദ് മജീദ്. നമ്മുടെ ഗ്യാങ്ങിന്റെ പേര് സ്മാർട്ട് ബോയ്സ്. തലശ്ശേരി ഞങ്ങളുടെ കൈവെള്ളയിലായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, പണത്തിന് പണം, ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാൾ, മജീദ്. മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകൻ. സാമ്പത്തികമാനത്തിന് ശേഷം കുഞ്ഞുട്ടി സൈദർപള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോ ചായക്കട നടത്തുന്നു. പക്ഷെ അന്ന് മജീദ് തലശ്ശേരിന്റെ രാജകുമാരനായിരുന്നു. മജീദിന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ. ഓന്റെ പേരെന്താടാ? മജാഫ്. തലം തല. ഓനെ വെറുതെ വിടാൻ പാടില്ല, നമുക്കോനെ പൊക്കണം. സൈദാർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്നൊരുത്തം വളക്കണ്ട. അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മുടെ ഗ്യാങ്ങിനെ സ്മാർട്ട് ബോയ്സ് എന്ന് വിളിച്ചിട്ട് എന്താടാ കാര്യം? അല്ലേ വിനോദേ? ശരിയാ, സ്മാർട്ട് ബോയ്സ് ഉള്ള പേര് മാറണം. ഒരുമാതിരി തൊട്ടി പേരാല്ലേ? അതല്ല ഓനെ പൊക്കുന്ന കാര്യം. ആ കർച്ചീഫ് വേണം, വലുതെടുത്ത്. കർച്ചീഫ് മുറുക്കെ കെട്ടിക്കോ, ആളെ അറിയാൻ പാടില്ല. പിന്നെ ഒപ്പളം കെട്ടി അടി വീഴാൻ നോക്കിക്കോ. അതെവിടെയാ? തലേന്റെ പുറകിലടാ പന്നി. ഓ ഓക്കെ 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 ഓക്കെ. അവിടെ ചെന്നിനായത്തിന്റെ പേരും മുട്ടയുടെ വെള്ളയും ആ പിന്നെ എന്തൊക്കെയോ ഉണ്ട്, അതെല്ലാം കൂടെ ചേർത്തൊരു സവാരി ഗിരിഗിരി ഉണ്ട്. ചതവന് ബെസ്റ്റാ. ഹീറോയിസും കൂടിയപ്പോ രാവണപ്രഭുവിലെ ഡയലോഗും കുറെ കാശ് എറിഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വന്തം ഡ്രൈവിംഗ് ലൈസൻസ് എറിഞ്ഞു കൊടുത്തത് മജീദ് എറിഞ്ഞു. പക്ഷെ അന്നല്ല, പിറ്റേന്ന് മുബാറക് സ്കൂളിന് പുറകിൽ വെച്ച് അടി കിട്ടിയപ്പോ.
ശരിക്കും കിട്ടിയ.